കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയനെ മാറ്റാൻ യെച്ചൂരി പക്ഷത്തോടൊപ്പം തത്വത്തിൽ പ്രകാശ് കാരാട്ട് പക്ഷവും തീരുമാനമെടുക്കുകയാണ്. പക്ഷേ അധികാരത്തിൽ കടിച്ചു തൂങ്ങി അധികാരക്കൊതിയൻ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ അധപ്പതിക്കുന്നു എന്നുള്ള ചർച്ചകൾ സിപിഎമ്മിൽ തുടക്കമിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും ബംഗാൾ ഘടകവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലെ ചർച്ചകളിൽ പിണറായി വിജയനെ ഒരു അധികാരക്കൊതിയനും നെറികെട്ട അധികാരക്കൊതിയനുമായി പറയുകയാണ്. സിപിഎം രക്ഷപ്പെടണമെങ്കിൽ അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന് നഷ്ടപ്പെട്ട മുഖം വീണ്ടെടുക്കണമെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യെച്ചൂരി പക്ഷത്തിന്റെ നിലപാട്. ആ നിലപാട് ആദ്യ ഘട്ടങ്ങളിലൊക്കെ കാരാട്ട് പക്ഷം ഒന്ന് പ്രതിരോധിച്ചിരുന്നെങ്കിലും നിലവിലെ അവസ്ഥയിൽ കാരാട്ട് പക്ഷം യെച്ചൂരി പക്ഷത്തോട് പൂർണ്ണമായും സമവായപ്പെടുന്ന സാഹചര്യമാണ്. ദേശീയ രാഷ്ട്രീയം വലിയ വെല്ലുവിളികൾ സിപിഎം ദേശീയ രാഷ്ട്രീയത്തിൽ നേരിടുന്നു. പ്രത്യേകിച്ചും ഏറ്റവും മികച്ച സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾ, ആ രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും പശ്ചിമ ബംഗാളുമാണ്. ആ കേരളത്തിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പാർട്ടി കടക്കുകയാണ്, സിപിഎം കടക്കുകയാണ്, ഇടതുമുന്നണി കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ബിജെപിയുടെ വലിയ മുന്നേറ്റത്തിന് ബിജെപി ശ്രമിക്കുന്നു. അമിത്ഷാ വരുന്ന ശനിയാഴ്ച ക്യാമ്പ് ചെയ്യുന്ന തരത്തിലേക്ക് തമിഴ്നാട്ടിൽ സാന്നിധ്യം അറിയിക്കുന്നു. രജനീകാന്തിനോട് മുഖാമുഖത്തിന് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരിക്കുന്നു അമിത്ഷാ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ ബിജെപി ലക്ഷ്യമിടുന്നത്. തമിഴ്നാട് ഫോക്കസ് ചെയ്തുകൊണ്ട് ദക്ഷിണ ഇന്ത്യ ആകെ കാവി പുതപ്പിക്കാൻ വേണ്ടി ബിജെപിയുടെ ശ്രമങ്ങൾക്ക് നേരിട്ട് തന്ത്രങ്ങൾ മെനയുകയും ചുക്കാൻ പിടിക്കുന്നതും അമിത്ഷാ ആകുമ്പോൾ അവിടെ ഒരു ബിജെപി വിരുദ്ധ ഇടത്തേക്ക് സിപിഎമ്മിന് ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യാനുണ്ട്. കാരണം കേരളത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ദക്ഷിണേന്ത്യ എന്ന് പറയുന്നിടത്ത് സിപിഎമ്മിനും ഇടതുപക്ഷ ചേരിക്കും വലിയൊരു വേരോട്ടമുള്ളതാണ്. ഉള്ളതുപോലും നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയും അന്താരാഷ്ട്ര ലഹരിക്കള്ളക്കടത്ത് ലോബിയും ആയുധക്കള്ളക്കടത്ത് വജ്രക്കള്ളക്കടത്ത് ലോബിയും ഒക്കെ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ വീട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. അതിനുമപ്പുറത്തേക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെ ആ ലഹരിക്കള്ളക്കടത്തു കേസിൽ ജയിലഴിയെണ്ണുകയാണ്. അടുത്ത രീതി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഭരിക്കുന്ന ഭരണ ഇടങ്ങളിൽ രാഷ്ട്രവിധ്വംസക ശക്തികൾക്ക് പണമെത്തിക്കാൻ കമ്മീഷൻ വ്യവസ്ഥയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ടീം, ലഹരിക്കള്ളക്കടത്ത് നടത്തിയ ടീം ആ ഭരണസിരാകേന്ദ്രത്തിൽ വിരാജിച്ചു. അവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലഴി എണ്ണുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാര്യ നിയമനവുമായി സഹായത്തിനെത്തിയ സിഎം രവീന്ദ്രൻ ജയിലഴി എണ്ണാൻ പോകുന്നു, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ആ ചോദ്യം ചെയ്യലൊക്കെ പിന്നെ ചെന്നു നിൽക്കുന്നത് ആരിലേക്കാണ് എന്ന് സിപിഎം ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ താൻ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഈ അഴിമതിയാകട്ടെ, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നടന്നിരിക്കുന്നത് ഒരു സിപിഐ അടക്കമുള്ള ഘടകകക്ഷി വകുപ്പ് മന്ത്രിമാരുടെ വകുപ്പുകളിലല്ല, സിപിഎമ്മിന്റെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലല്ല, പിണറായി വിജയന്റെ വകുപ്പിൽ തന്നെയാണ്. സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് 2 ലക്ഷത്തോളം രൂപ മാസപ്രതിഫലത്തിൽ കൺസൾട്ടന്റായി നിയമിതയായി. വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രം സ്വപ്ന സുരേഷിന്, പിണറായി വിജയന്റെ വകുപ്പിന് കീഴിൽ. ഐടി വകുപ്പ് പിണറായി വിജയന്റെ വകുപ്പിന് കീഴിൽ ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി 170,000 രൂപ പ്രതിഫലത്തിൽ കൺസൾട്ടന്റായി നിയമിക്കുന്നു, വെറും 10ാം ക്ലാസ് യോഗ്യത. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഇടത്താവളമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പുകൾ തന്നെ മാറി എന്നുള്ള അതിഗുരുതരമായ ആരോപണം സിപിഎമ്മിന് മുന്നിൽ തുറച്ചു നിൽക്കുമ്പോൾ പശ്ചിമ ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം സിപിഎമ്മിന്റെ മുഖം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കേണ്ടതുണ്ട്, പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കൊടിയേരി ബാലകൃഷ്ണൻ യെച്ചൂരിയുടെയും ബംഗാൾ ഘടകത്തിന്റെയും ഭൂരിപക്ഷം മനസ്സറിഞ്ഞ് മാറി നിൽക്കുമ്പോൾ പിണറായി വിജയൻ അതിന് തയ്യാറാകുന്നില്ല. പിണറായി വിജയൻ ഉറപ്പിച്ചു കഴിഞ്ഞു തന്റെ സ്ഥാനം മാറാൻ പോകുന്നു, തന്റെ കസേര തെറിക്കാൻ പോകുന്നു എന്ന് പിണറായി വിജയൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പിണറായി വിജയൻ അതിനെ പ്രതിരോധിക്കുന്നത് താൻ നിയോഗിക്കുന്ന ആളെ തനിക്കു ശേഷം ആ കസേരയിൽ വയ്ക്കണം എന്നാണ്. ഇ പി ജയരാജനാണ് പിണറായി വിജയന്റെ മനസ്സിലുള്ളത്. അതായത് താൻ കസേര ഒഴിഞ്ഞാലും ആ കസേരയിൽ പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്തുക. കാരണം മറ്റൊന്നുമല്ല, തനിക്ക് ഉത്തമ വിശ്വാസമായിട്ടുള്ള ഒരാൾ അല്ല മുഖ്യമന്ത്രി കസേരയിൽ വരുന്നതെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെക്കാൾ അപകടകരമായി
തന്റെ ജയിലിലേക്കുള്ള വഴി സംസ്ഥാനത്തെ തെളിവ് ശേഖരണ പ്രക്രിയ ഓരോ വകുപ്പും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തെളിവെടുക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ അതിനിർണായകമായ തെളിവുകളുണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ തന്റെ വിശ്വസ്തനായ ഒരാളല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്റെ വകുപ്പുകളിൽ നിന്ന് ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് അതിനിർണായകമായ തെളിവുകൾ കേന്ദ്ര ഏജൻസികളുടെ പക്കലേക്ക് എത്തുന്ന പക്ഷം താൻ ജയിലഴിയണം എന്നുള്ളത് ഉറപ്പാകുന്നു. ആ സാഹചര്യം ഉണ്ടാകാതിരിക്കുക, തന്റെ മനസ്സനുസരിച്ച് തന്നെ സംരക്ഷിക്കുന്ന ഒരാൾ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരണം എന്നുള്ള പിണറായി വിജയന്റെ കടുംപിടുത്തമാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്നത്.